ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ലുലുമാളി പോയപ്പോൾ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ചധികം ഡ്രസ്സാണ് ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കും മോനും പിന്നെ എനിക്ക് രണ്ട് കുഞ്ഞ് കസിൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ്. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അവർക്കാകുമ്പം നമ്മൾ ഒരുപാട് വില കൊടുത്ത് ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്കിടെയൊക്കെ സൈസ് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവിടെയാണെങ്കിൽ 169, 149, ഏകദേശം ഒരു 200-നകത്തുള്ള ഒരുപാട് ഷോർട്സും ടീഷർട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അടിപൊളിയാണ്. പെൺകുട്ടികളൊക്കെ ഈ ഷോർട്സൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസമാണ്. അവരത് ഇട്ട് കാണുമ്പം എല്ലാത്തിനും ഒരു 200-നകത്തൊക്കെ വരത്തുള്ളൂ. അവർക്ക് പിന്നെ അധിക നാളൊന്നും അവർ ഈ ഡ്രസ്സൊന്നും യൂസ് ചെയ്തില്ലല്ലോ, കാരണം പെട്ടെന്ന് സൈസ് ചേഞ്ച് ആവും. ഈ ഒരു ടീഷർട്ടിന് വന്നിട്ട് 149 rupees ആണ്. പിന്നെ ആണെങ്കിൽ ഉള്ളൊരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റുഡിയോയിൽ ലുലുമാളിലൊക്കെയുള്ള സ്റ്റുഡിയോയിലൊക്കെ വർക്കിംഗ് ഡേയ്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബില്ലടിക്കാനും നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലും എല്ലാം ക്യൂ ആയിരുന്നു. ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡ്രസ്സിംഗ് റൂമേ ഉള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ സൈസ് ഒന്നും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഇട്ട് നോക്കിയെങ്കിലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ക്യൂ നിന്ന് ഏകദേശം ഒരുപാട് സമയം നമുക്ക് സ്റ്റുഡിയോയിൽ പോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ നേരം കഴിവതും സ്റ്റുഡിയോയുടെ മാത്രമായിട്ടുള്ള ഷോപ്പിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറ്റിയ അനുഭവമാണ്. ഇനി ഞാൻ സൺഡേ പോയതുകൊണ്ടിട്ടാണോ എന്നും എനിക്കറിയത്തില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ ഷോർട്സ് ആണെങ്കിൽ അറിയാണ്ട് ഫസ്റ്റ് ക്രൈ എന്ന് വാങ്ങിച്ചത് അതാ കവറിൻ്റെ അകത്ത് ആയിപ്പോയതാണ്. മോന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഷോർട്സ് ആയിരുന്നു അത്, അതിൻ്റെ അകത്ത് ആയിപ്പോയതാണ്. ഈ ഒരു ടോപ്പ് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇതൊരു അടിപൊളി സൂപ്പർ ടോപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ത്രെഡ് വർക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പറാണ്. ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് വേണമെങ്കിൽ കോട്ട് ഇടാം, അതല്ലെങ്കിൽ അകത്ത് ടീഷർട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിൽ അതല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. ഈ ഒരു ത്രെഡ് വർക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേണും ആ തുണിയും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു വൈറ്റ് ടോപ്പ് വാങ്ങിക്കണമെന്ന് കുറേ നാൾ കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത്. പിന്നെ എനിക്ക് കുറച്ച് സൈസ് വലുതായിപ്പോയി, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. എന്നാലും കുഴപ്പമില്ല, അത് ഈ എലാസ്റ്റിക് വലിയുന്നതായതുകൊണ്ടിട്ട് അത് അടിപൊളിയായിട്ട് കിടന്നോളും. അതിനുശേഷം പിന്നെ ഞാൻ എടുത്ത ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ഒരു 699 ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആ വെള്ള ടോപ്പിന് എനിക്ക് തോന്നുന്നു 799 എങ്ങണ്ടായിരുന്നു ആ ടോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിന് 499 ആയിരുന്നു. ഇത് നല്ല തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ക്രോപ്പ് ടോപ്പാണ്. പലാസയുടെ കൂടോ ജീൻസിൻ്റെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിടാം. പിന്നീട് എടുത്തത് ഇതുമുണക്കത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ഞാൻ കൂടുതലും പലാസയും സ്കേർട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നീളം കുറവായതുകൊണ്ടും ക്രോപ്പ് ടോപ്പാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ക്രോപ്പ് ടോപ്പ്സാണ് എടുക്കാറുള്ളത്. അടുത്തതെന്ന് പറയുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ടീഷർട്ടും ഒരു ഡെനിമിൻ്റെ പാൻസുമാണ്. കുറേ ടീഷർട്ട് എടുത്തിട്ട് ഒരു പാൻസുമാണ് എടുത്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെനിമിൻ്റെ എടുക്കുമ്പോൾ അത് പന്നലാവത്തില്ല, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ടീഷർട്ടിനാണ് ചിലവ് കൂടുതൽ. എപ്പോഴും അവർ യൂസ് ചെയ്യുന്നത് കൂടുതലും ടീഷർട്ടൊക്കെ ആയിരിക്കത്തില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 169 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാകുമ്പോൾ ഇവരുടെ സൈസ് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വില കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ലീവ്ലെസ് ടീഷർട്ടൊക്കെ അവൻ ഇട്ടിട്ട് സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റും 149 ആണ്. ഈ ഒരു മെറ്റീരിയലിന് നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ മെറ്റീരിയലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ടീഷർട്ടൊക്കെ മോനിടുമ്പം അടിപൊളിയായിരുന്നു. നല്ലൊരു ലുക്കാണ് അവർക്ക് ഇടുമ്പം. സാധാരണ ബോയ്സിനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്നും സെലക്ട് ചെയ്യാനില്ല, കാരണം എല്ലാം ടീഷർട്ടും ഈ പാൻസും അല്ലെങ്കിൽ ഷോർട്ട്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് എടുക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നീട് എടുത്തത് ഈ ഒരു ഡെനിമിൻ്റെ പാൻസാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 ആയിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടുത്തെ ഡ്രസ്സിലെല്ലാം. പക്ഷേ ആകെ ഒരു പ്രശ്നം പറ്റിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലുലുമാളിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറേ സമയം സ്റ്റുഡിയോയിൽ അങ്ങ് പോയി.
കാരണം അവിടെ നമ്മൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബില്ലടിക്കാനും ഒക്കെ നിന്നാണ് അത്രയും സമയം പോയത്. ഇതാണെങ്കിൽ എനിക്ക് വേണ്ടി വാങ്ങിയൊരു ഷോർട്സ് ആയിരുന്നു. ഞാൻ ലാർജ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ ആ സമയത്തെ തിരക്കുണ്ടോ എന്തോ ഞാൻ എടുത്തത് ഡബിൾ XL ആയി. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് ഭയങ്കര വലുതാണ്. ഇനി ലുലു മോളിൽ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുന്ന് ഒരുപാട് 10-71 കിലോമീറ്റർ ഉണ്ട് ലുലുമാളി വരെ പോകണമെങ്കിൽ. അവിടെ വരെ പോയി ഇത് മാറിയെടുക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും ഇത് മോണക്ക് മോന് വേണ്ടിയിട്ട് എടുത്തൊരു ടീഷർട്ടാണ് ഇത്. ഇതൊക്കെ നല്ല സൂപ്പറാണ്, മോന് ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കൂടുതലും എടുക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്നും മാക്സിയിൽ നിന്നും ട്രെൻഡ്സിൽ നിന്നും ഒക്കെ ഇതുപോലൊക്കെയുള്ള ടീഷർട്ടുകളാണ് മോന് വേണ്ടി കൂടുതലും എടുക്കുന്നത്. അവർക്ക് ഈ പ്രായത്തിൽ ഇടാൻ വേണ്ടിയിട്ടും എല്ലാം കംഫർട്ടായിട്ടുള്ള ഇതുപോലൊക്കെയുള്ള ടീഷർട്ടാണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു സഞ്ചി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്, 29 രൂപ. അവർ പേപ്പർ ബാഗും ഉണ്ട് ഇതും ഉണ്ട്. ഞാൻ പിന്നെ ഇതാണ് ചൂസ് ചെയ്തത്, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.